കോട്ടയത്തും റെഡ് അലേർട്ടാണ്. പലയിടത്തും മഴ പെയ്തെങ്കിലും കാര്യമായ നാശനഷ്ടങ്ങളോ പ്രശ്നങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാവിലെ ഇപ്പോൾ മഴ അല്പം മാറി നിൽക്കുകയാണ് കോട്ടയത്ത്. മണ്ണിടിച്ചിൽ സാധ്യത പരിഗണിച്ച് ചിറക്കടവിൽ ഒരു കുടുംബത്തിലെ അഞ്ചുപേരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജില്ലയിൽ ഖനന നിരോധനം ഇന്നു മുതൽ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശ്യാം കുമാർ ചേരുന്നുണ്ട്. ശ്യാം, മീനച്ചിലാറിലും നേരിയ തോതിൽ വെള്ളം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പൊതുവായ സ്ഥിതി എന്താണ് കോട്ടയത്ത്? പി ജി, ഇപ്പോൾ ഈ ഞായറാഴ്ച ദിവസത്തെ ഈ മഴയുടെ ഒരു അവസ്ഥ ചോദിക്കുകയാണെങ്കിൽ ഒരു സുഖമുള്ളൊരു മഴയാണ് കോട്ടയത്ത് പെയ്യുന്നതെന്ന് പറയാം. ഞായറാഴ്ച അവധി ദിവസമായിട്ട് കോട്ടയത്തുകാർക്ക് കുറച്ച് നേരം കൂടിയൊക്കെ മൂടി പുതച്ചുറങ്ങാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു ചെറിയ മഴ. ഞാനുള്ളത് താഴത്തങ്ങാടിയിലാണ്, മീനച്ചിലാറിൻ്റെ തീരത്താണ്. മീനച്ചിലാറിലേക്ക് നോക്കിയാൽ തന്നെ കോട്ടയത്തെ ഒരു മഴ വന്നതിൻ്റെ ഒരു അറിയാനുണ്ട്. കാരണം നല്ല രീതിയിലുള്ള ഒരു ഒഴുക്ക് മീനച്ചിലാറിലെ വെള്ളം ഒഴുകുന്നുണ്ട്. അത് തന്നെ കിഴക്കൻ മേഖലയിലൊക്കെ ശക്തമായി കഴിഞ്ഞ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ അതിൻ്റെതായ രീതിയിലൊരു ഒഴുക്ക് ഈ ജലാശയങ്ങളിലെല്ലാം വ്യക്തമായിട്ട് അനുഭവപ്പെടുന്നുമുണ്ട്. എന്തായാലും ഞാൻ പി ജി നേരത്തെ പറഞ്ഞതുപോലെ വലിയ പ്രശ്നമുള്ള ഒരു മഴ ഇതുവരെ കോട്ടയത്ത് പെയ്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ജില്ലയിലുള്ള എല്ലാ പ്രധാനപ്പെട്ട താലൂക്ക് എമർജൻസി സെൻ്ററുകളിലും നമ്മൾ രാവിലെ ബന്ധപ്പെട്ടിരുന്നു. എവിടെയും ഒരു തരത്തിലുള്ള മഴ പ്രശ്നങ്ങളും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്നലെ വൈകുന്നേരം വരെ വളരെ ശക്തമായ രീതിയിൽ കിഴക്കൻ മേഖലയിലടക്കം മഴ പെയ്തെങ്കിലും രാത്രിയിൽ മഴയുടെ ശക്തി അല്പം കുറഞ്ഞു. പലയിടങ്ങളിലും മഴ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെയും നമ്മൾ ഈ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ മഴ അത്യാവശ്യം നല്ല രീതിയിൽ ചാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചാറ്റലിന് വരെ അല്പം കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ ജില്ലയിൽ റെഡ് അലർട്ട് തുടരുകയാണ്. ഒപ്പം തന്നെ പി ജി പറഞ്ഞതുപോലെ ഖനനം ഉള്ള ഒരുപാട് മേഖലകൾ കോട്ടയത്തിൻ്റെ കിഴക്കൻ മേഖലയിലുണ്ട്. അപ്പോൾ അവിടെ എല്ലായിടത്തും ഖനന നിരോധനം ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. ചിറക്കടവിൽ ഒരു കുടുംബത്തിലെ അഞ്ചു പേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. പക്ഷേ അതീവ ജാഗ്രത, റെഡ് അലേർട്ട് നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ജില്ലയിലാകെ ഇപ്പോഴും ജില്ലാ ഭരണകൂടം തുടരുകയാണ്. അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ ക്യാമ്പുകൾ തുടങ്ങാനടക്കം തയ്യാറായിരിക്കാൻ താഴെത്തട്ടിലുള്ള റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്ക് ജില്ലാ കളക്ടർ പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. നിലവിലെന്തായാലും കോട്ടയത്ത് കാര്യങ്ങളൊരല്പം ശാന്തമാണ്. പക്ഷേ റെഡ് അലേർട്ട് തുടരുന്നതിനാൽ ജാഗ്രതയും തുടരണമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം ആവർത്തിച്ച്. ശരി ശ്യാം, അപ്പോൾ ജാഗ്രതയോടെ കാത്തു നിൽക്കുകയാണ് കോട്ടയം. ഹരീഷ് കുമാർ ഗോപാലകൃഷ്ണപിള്ളയി പറയുന്നു, വൈദ്യുതി പ്രശ്നം, ചൂട്, വെള്ളക്ഷാമം, ഒരാഴ്ച മുമ്പ് വരെ നമ്മൾ നട്ടം തിരിഞ്ഞതല്ലേ, മഴ പെയ്ത് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്തോട്ടെ, നിങ്ങളിങ്ങനെ പേടിപ്പിക്കാതെ എന്ന്. പേടിപ്പിക്കുന്നത് നമ്മളല്ല സാർ, ചില മുന്നറിയിപ്പുകൾ മാത്രമാണ്, അത് പേടിപ്പിക്കലല്ല. കാരണം മുന്നറിയിപ്പുകൾ നൽകിയില്ല എന്നുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള അപകടങ്ങൾക്കും അത് ചിലപ്പോൾ ദുരന്തമാകാനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു.